അയലത്തൂർ തീവപ്പ് കേസിലെ പ്രതി ഷാരൂഖ് സെയ്ഫിയുമായി പോലീസ് വീണ്ടും തെളിവെടുപ്പ് നടത്തുകയാണ്. അഭിലാഷ് നേരെ ചേരുന്നുണ്ട്. അഭിലാഷ്, ഇപ്പോൾ എന്തൊക്കെ കാര്യങ്ങളിൽ എവിടെയൊക്കെയാണ് തെളിവെടുപ്പ്? അല്പസമയത്തിനകം ഈ സംഭവം നടന്ന എലത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ ഷാരൂഖ് സെയ്ഫിയുമായി സംഘം എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഷാരൂഖ് സെയ്ഫിയുടെ കസ്റ്റഡി കാലാവധി നാളെ അവസാനിക്കുകയാണ്. നാളെ കോടതിയിൽ ഷാരൂഖ് സെയ്ഫിയെ ഹാജരാക്കേണ്ടതുണ്ട്. അതിനു മുൻപ് എലത്തൂരിൽ കൂടി, ഈ സംഭവം നടന്ന എലത്തൂരിൽ കൂടി തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. അതിനാണ് ഷാരൂഖ് സെയ്ഫിയെ അല്പസമയത്തിനകം ഇവിടെ കൊണ്ടുവരുമെന്ന് നമ്മൾ കരുതുന്നത്. നേരത്തെ കണ്ണൂരിലും അതുപോലെ തന്നെ ഡൽഹിയിൽ നിന്നും ഷാരൂഖ് സെയ്ഫി ട്രെയിൻ ഇറങ്ങിയ ഷൊർണൂരിലുമൊക്കെ തെളിവെടുപ്പ് നടത്തിയിരുന്നു. അതിന് തുടർച്ചയായിട്ട് ഈ സംഭവം നടന്ന സ്ഥലത്തേക്ക് കൊണ്ടുവരുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും നിലവിൽ ഈ കേസ് UIPA ചുമത്തിയിട്ടുണ്ട്. അത് NIA പോകും. അതിനു മുൻപ് കേരള പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള ചില നടപടിക്രമങ്ങൾ കൂടി പാലിക്കേണ്ട ഭാഗമായിട്ടാണ് ഇവിടെ സംഭവം നടന്ന സ്ഥലത്ത് എത്തിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ശരി, അഭിലാഷ് നായരാണ് വിവരങ്ങൾ നൽകിയത്. അല്പസമയത്തിനകം എലത്തൂർ ട്രെയിൻ തീവപ്പ് കേസിലെ പ്രതി ഷാരൂഖ് സെയ്ഫിയെ എലത്തൂരിലെത്തിച്ച് തെളിവെടുക്കുമെന്നാണ് പ്രതീക്ഷ. അങ്ങനെ വന്നാൽ നമുക്ക് ആ വാർത്തയിലേക്ക് വീണ്ടും തിരികെ എത്താം.